അള്ളാഹ് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രകടനങ്ങൾ എന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരികയാ. അള്ളാഹാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാ. അൻആമിലൂടെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്. അധ്യായത്തിന്റെ പേര് അൻആം, നാൽക്കാലികൾ. ഇരുകാലികളാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാൽക്കാലികളെ നടത്തം വരുന്ന അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞ ആ കാര്യം ഉൾക്കൊള്ളി. അല്ലാഹു തൗഫീക് തരട്ടെ. രസകരമാണ് വിശുദ്ധ ഖുർആനിന്റെ ഇടപെടൽ. വിശുദ്ധ ഖുർആനിന്റെ ഇടപെടലുകൾ അത്ഭുതമാണ്. ചിന്തിക്കുമ്പോ നമുക്ക് വളരെ രസകരവും അത്ഭുതകരവും ആശ്ചര്യകരവും ഒക്കെയാണ് ഖുർആൻ. അല്ലാഹു തആല ഏത് അധ്യായത്തിലാ പറഞ്ഞു? ഇരുകാലികളെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് നാൽക്കാലികളെ നടത്തം പറഞ്ഞ അധ്യായത്തിലാണ്. എന്താണറിയോ അതിന്റെ കാര്യം? എന്താ സൂചന? ഖുർആൻ തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ഭയങ്കര ബന്ധമാണ്. ഓരോ അധ്യായങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അധ്യായം ഉണ്ടല്ലോ സൂറത്തുൽ ഫീൽ. അതിൽ പറയുന്നത് എന്താണ്? അതിനകത്ത് പറയുന്നത് എന്താണ്? ആനപ്പടയുമായിട്ട് കഴബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിനെ നശിപ്പിച്ച കഥ പറയുന്നു. എന്നിട്ട് അല്ലാഹു തൊട്ടടുത്ത ഖുറൈശ് എന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. മുകളിലത്തെ അധ്യായത്തിൽ കഴബ പൊളിക്കാൻ വന്നവന്റെ കഥ പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ ചേർന്നുള്ള അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞത് അതുകൊണ്ട് ഈ കഴബാലയത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞുള്ള അധ്യായം സൂറത്തുൽ മാഇദ. എന്താ എന്തായാലും പറയുന്നത്? അറായിത്തൽ ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക ലദീ യദ്ഉ ലത്തീ വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലി അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ യംനഊനൽ മാഊൻ. പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവനെ വൈലെന്ന നരകമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കാരമില്ലാത്തവനെ മാത്രമല്ലടോ നരകമുള്ളത്, നോമ്പ് പിടിക്കാത്തവനെ മാത്രമല്ല നരകമുള്ളത്, കള്ളു കുടിക്കുന്നവനും പെണ്ണു പിടിക്കുന്നവനും പലിശ മോചിക്കും മാത്രമല്ല നരകമുള്ളത്. അപ്പുറത്തെ വീട്ടിലെ ഒരു പാവപ്പെട്ട സഹോദരി വന്നിട്ട് ഈ വീട്ടിലുള്ള പെണ്ണിന് പെൺകുട്ടിയോട് ചോദിച്ചു ഒരു സ്പൂൺ തരുമോ എന്ന്. ആരോ ഗസ്റ്റ് വന്നപ്പോൾ അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിന്റെ കുറവുണ്ടായി, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ കുറവുണ്ടായി, ഒരു അല്ലെങ്കിൽ ഒരു പ്ലേറ്റിന്റെ കുറവുണ്ടായി. ആ സ്പൂണോ ഗ്ലാസോ പ്ലേറ്റോ ഇപ്പുറത്തെ വീട്ടിൽ ചെന്ന് കടം ചോദിച്ചു, ഒന്ന് എരവ് ചോദിച്ചു, ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിനകത്ത് ഉണ്ടായിട്ട് പോലും ഈ താത്ത പറയുന്നു തരൂല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടാൽ നിന്നെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് നിനക്ക് വൈലെന്ന നരകമാകും. ഇത് ഖുർആനാണ്. അപ്പൊ പരോപകാര സാധനങ്ങൾ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവൻ ഒരു സൂചി. മുഫസ്സിരീങ്ങൾ അതിന് അർത്ഥം, അതിന് വ്യാകരണം കൊടുത്തിട്ടുള്ളത് ഒരു സൂചി, ഒരു പെന്ന്. നമ്മൾ ഏതെങ്കിലും ഒക്കെ സ്ഥാപനത്തിൽ നിൽക്കാൻ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കാം. അപ്പൊ അപ്പുറത്തൊരു സംബന്ധിച്ച് പറഞ്ഞു ഞാനത് കൊടുത്താൽ എന്റെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് റെഡിയാവും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു 10-20,000 രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടും, കിട്ടും, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടും, കിട്ടും. ഒരു സൈൻ ചെയ്ത് കൊടുക്കണം, ടൈം ഓവറായി. ഒന്നും ഒരു സൈൻ ചെയ്തിട്ട് അങ്ങ് തരാൻ കണ്ടില്ലടാ ഫില്ല് ചെയ്യുന്നത്, നിനക്ക് പേന കുത്തിക്കൊണ്ടൊന്നുകൂടെ രണ്ടു രൂപ പേന വാങ്ങിക്കാൻ പൈസ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കാൻ. യവനത് കൊടുത്തിട്ട് ഒരു സൈൻ ചെയ്യുന്ന സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്ന് ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്ത യവനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത് യംനഊനൽ മാഊൻ, പരോപകാര സാധനങ്ങൾ തടഞ്ഞവനെന്നാണ്. ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ നടന്ന് കൊടയും പിടിച്ചു പോകുന്നവന്റെ മുമ്പിലേക്ക് കടത്തിണ്ണയിൽ കയറി നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ ചോദിച്ചു എന്നെങ്കിലും ലിഫ്റ്റ് തരുമോ, ഞാനൊന്ന് അല്പം അപ്പുറത്തിറങ്ങാനാ. ആ സമയത്ത് അവനെ കൂടി കൊടയിൽ കയറ്റിക്കൊണ്ട് അപ്പുറത്ത് അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയാൽ അവനെത്ര കൂലിയാണ് കൊടുക്കുന്നത്. കൊടുക്കാതെ കയറ്റാതെ ആ കൊട അവൻ കയറ്റാതെ പോയി കഴിഞ്ഞാൽ യംനഊനൽ മാഊൻ, അവൻ പരോപകാരം തടഞ്ഞു വെച്ചവനാണ്, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഖുർആൻ. ഈ മഴ കാത്തു നിൽക്കുന്നവൻ ഹിന്ദുവാകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, മതമുള്ളവനാകാം, ഇല്ലാത്തവനാകാം. അവിടെ മതത്തിന്റെ അതിർ വരമ്പുകൾ ഖുർആൻ പറഞ്ഞില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചില്ല. ഇതാണ് ദീർഘവീക്ഷണമുള്ള വിശാല മനസ്സുള്ള ഒരു മുഅ്മിൻ. ആ മുഅ്മിനികളെ മുഖത്ത് നോക്കിയിട്ട് പറയാ നിങ്ങൾ തീവ്രവാദികളാ, നിങ്ങൾ വർഗീയവാദികളാ, നിങ്ങൾ അങ്ങനത്തോമാരാ ഇങ്ങനത്തോമാരാ. ഹിന്ദുക്കൾ പറയില്ല, ഹിന്ദുക്കൾ പറയില്ല, ക്രിസ്ത്യാനികൾ പറയില്ല, ഹിന്ദുത്വവാദികൾ പറയും.
അവർക്ക് മതമില്ല, അവർക്ക് മതമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു തആല പരോപകാര സാധനങ്ങൾ കൊടുക്കുന്നതിന് വിലങ്ങ് തടിയാകരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായം പറഞ്ഞ എന്താണെന്നറിയോ? ഇന്ന ആഴ്തൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ ഹബ്തർ. നബിയേ, നബിയേ, നിങ്ങൾക്ക് ഹൗദുൽ കൗസർ തന്നു. ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ ദുനിയാവിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം നിഷേധിക്കുന്നവര് നാളെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൃഗത്തെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടാൽ നാളെ അവന് ഹൗദിൽ നിന്ന് വെള്ളം കിട്ടില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നുള്ള സൂറത്തിന്റെ പേരെന്താ? ഇടയ്ക്കൊന്നും ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറയാം, സൂറത്തുൽ കാഫിറൂൻ അല്ലേ? നബിയോട് ശത്രുക്കൾ വന്നിട്ട് പറഞ്ഞു, ഒരു കൊല്ലം നീ ഞങ്ങളെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത ഒരു കൊല്ലം നമുക്ക് നിന്റെ ദൈവത്തെ ആരാധിക്കാം, അടുത്ത കൊല്ലം വീണ്ടും തിരിച്ചാരാധിച്ചാൽ മതി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താണ്? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കണ്ട. ഇത് പറഞ്ഞിട്ട് അവസാനം അല്ല പറയുകയാണ്, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ, എനിക്ക് ദീൻ എന്റെ ദീൻ. ഇത്രയും പറയുമ്പോ അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞാലും അടുത്ത അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, ഇദാ ജാ അനസുല്ലാഹി വൽ ഫത്ഹു റഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നബിയെ, സംഘമായ ആളുകൾ ഈ മതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ അധ്യായങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹു ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരുകാലികളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നാൽക്കാലികളെ പോലെ ആകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഓ, നാൽക്കാലികളെ പറ്റി പറയുന്ന അധ്യായത്തിൽ ഇരുകാലികളോട് അള്ളാഹു പറയുകയാണ്, ഫമൈ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിസ്ലാം وَمَنْ يُرِدْ أَنْ يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا حَرَجًا كَأَنَّمَا يَصَّعَّدُ فِي السَّمَاءِ. ഈ ആയത്ത് നല്ലോണം ഒന്ന് പഠിക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 125-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു. ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇതേതാണ് ഹിദായത്ത് എന്നറിയോ? അത് ഞാൻ പറഞ്ഞ ഹിദായത്ത് ആകുന്ന മനുഷ്യന് ജന്മവാസനയാൽ കിട്ടിയ ഹിദായത്തല്ല, രണ്ടാമത് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഹിദായത്തല്ല, മൂന്നാമത് പറഞ്ഞ ബുദ്ധിപരമായ ഹിദായത്തല്ല, പിന്നെ ഏത് ഹിദായത്താണിത്? നാലാമത് പറഞ്ഞ വഹയിന്റെ ഹിദായത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് സമ്മാനിച്ച അല്ലാഹു നമുക്ക് തന്ന ഹിദായത്ത്, ആ ഹിദായത്ത് കൊടുക്കാൻ ആരെങ്കിലും അല്ലാഹു തെരഞ്ഞെടുത്താൽ ഈ പറയുന്ന ഈ അടയാളം നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നെ കേൾക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഈ അടയാളമുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. എമ്മാ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പരാജയത്തിലാണ്. അല്ലാഹു പറയുകയാണ്, ആർക്കെങ്കിലും അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു, യശ്റഹ് സദ്റഹു ലിസ്ലാം يسرح صدره للإسلام ഇസ്ലാമിന്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ അവന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കുമെന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ നിയമങ്ങൾ അവന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അവന്റെ ഹൃദയത്തെ അല്ലാഹു പാകപ്പെടുത്തുമെന്നാണ്. അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞാലും എന്റെ അല്ലാഹു പറഞ്ഞതല്ലേ, എന്റെ റസൂല് പറഞ്ഞതല്ലേ, ഞാൻ ഉൾക്കൊള്ളേണ്ടവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സ് പാകപ്പെടുത്തും.
കഷ്ടപ്പെടുമെന്ന് ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ അല്ലാഹു എന്നോട് ദാടി വെക്കാൻ പറഞ്ഞു, എന്റെ റസൂൽ എന്നോട് തൊപ്പി വെക്കാൻ പറഞ്ഞു, തലമറയ്ക്കാൻ പറഞ്ഞു, അതുപോലെ കണ്ണും കാലിനും മുകളിൽ മുണ്ടെടുക്കാൻ പറഞ്ഞു, എന്റെ നരച്ചുപോയ ദാടി രോമങ്ങളിൽ അതുപോലെ തലമുടിയിൽ വെള്ളയായി തന്നെ നിൽക്കട്ടെ, കറുത്ത ചായം തേക്കരുതെന്ന് പറഞ്ഞു, എന്റെ മകളെ കെട്ടിക്കുമ്പോൾ ആർഭാടം പാടില്ലെന്ന് പറഞ്ഞു, എന്റെ ഭാര്യയായ മക്കളെയും നല്ല നിലയിൽ നടത്തിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം അല്ലാഹു എന്നോട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം ചെയ്യാം എന്നൊക്കെ അല്ലാഹു തൗഫീഖ് തന്നാൽ, ഇതല്ലാഹു നിനക്ക് ചെയ്യാനുള്ള ഭാഗ്യം തന്നാൽ, അല്ലാഹു നിനക്ക് ഹിദായത്ത് തന്നതിന്റെ അടയാളമാണ്. ചെറുപ്പക്കാര, അല്ലാഹു നിനക്ക് തന്ന ഹിദായത്തിന്റെ അടയാളമാ. ഹാജിയാരാണ്, കോടി കോടികൾ പാവങ്ങളെ സഹായിച്ചവനാണ്, പള്ളി വെച്ച് കൊടുത്തവനാണ്, പാവപ്പെട്ടവനെ ഭക്ഷണം കൊടുക്കുന്നവനാണ്. പക്ഷെ മകളെ കെട്ടിക്കുമ്പോ, പൊന്നുമോളെ കല്യാണം നടത്തുമ്പോ, ആ കല്യാണത്തിൽ ആർഭാടങ്ങൾ നടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങളെ നിരോധിച്ചിട്ടുള്ള സംഗീതത്തോടുകൂടി, ആർഭാടത്തോടുകൂടി, ഗാനമേളയോടുകൂടി ആണിനെയും പെണ്ണിനെയും നിരങ്ങി നിരങ്ങി തമ്മിൽ ഉരച്ച് നടക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്താൽ അല്ല നിനക്ക് ഹിദായത്ത് തന്നിട്ടില്ല മോനെ. അല്ല നിനക്ക് ഹിദായത്ത് തന്നാ തരാത്തതിന്റെ അടയാളമാണ്. കാരണം അല്ല നിനക്ക് ഹിദായത്ത് തരാൻ ഉദ്ദേശിച്ചെങ്കിൽ നിനക്ക് അല്ലാഹു തആല ഇസ്ലാമിന്റെ നിയമങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്ഥിതി തരുമായിരുന്നു, അതിനുള്ള മനസ്സ് പാകപ്പെടുത്തി തരുമായിരുന്നു, ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി തരുമായിരുന്നു. അതല്ലാഹു തരാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിനക്ക് അല്ലാഹു ഹിദായത്തിനല്ല ഉദ്ദേശിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണെന്നറിയോ? ഇത് ഉത്തരം അല്ലല്ലേ പറയേണ്ടത്? എനിക്ക് ഹിദായത്ത് തരാത്തത് എന്റെ റബ്ബല്ലേ, പിന്നെ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? അങ്ങനെ ചിന്തിക്കല്ല മുസ്ലിമേ. ഹിദായത്ത് അല്ലാഹു തന്നു, പക്ഷേ നിനക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാ. ഞാന് ഇപ്പോ ഇപ്പോ താജുദ്ദീൻ സാഹിബിനോടൊപ്പമാണ് വന്നത്. പാവം, നിങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കളാം പാവത്തിന്. ഞാന് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ട്രെയിൻ കയറാൻ പറ്റില്ല. രാവിലത്തെ ട്രെയിൻ കയറിയാൽ അൽഹംദുലില്ലാ ഇപ്പൊ ഇവിടെ എത്തിയാണ്. അപ്പോ ഞാന് കണ്ണൂർ ഇറങ്ങി, കണ്ണൂർ എയർപോർട്ടില് നല്ല ലോങ് ആണ്. പാവപ്പെട്ട നമ്മുടെ താജുദ്ദീൻ സാഹിബ്, നിങ്ങൾ എണ്ണയ്ക്ക് പൈസയെ കൊടുക്കും, പക്ഷേ പാവം വലിയ ത്യാഗം സഹിച്ചാ വന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് 9 മണിക്ക് ഇറങ്ങുമ്പോ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ തിരുവനന്തപുരത്ത് 27 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അവിടെ എത്തി അരമണിക്കൂറിന് മുമ്പ് ആ ഫ്ലൈറ്റ് കയറി കണ്ണൂർ ഇറങ്ങുമ്പോഴേക്ക് അൽഹംദുലില്ലാ ഇദ്ദേഹം അവിടെ നിൽക്കാണ്. എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു, നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിച്ചു ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചു വൈകുന്നേരം. അപ്പൊ എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന പ്രസംഗ സ്ഥലത്താക്കി. അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിലോ എനിക്കറിയില്ല. ഞാൻ അവിടെ വന്നിട്ട് ഒരാളോട് ചോദിക്കും, തെക്കിൽ പോകുന്ന വഴി ഏതാ? ശ്രദ്ധിക്കണേ, തെക്കിൽ പോകുന്ന ഉറക്കം വരുന്ന സമയമായില്ലല്ലോ. തെക്കിൽ പോകുന്ന വഴി ഏതാ? അവൻ പറയുന്ന, ഇങ്ങനെ പോയാൽ മതി, നേരെ പോകുന്ന തെക്കില തെക്കില എന്നല്ലേ, തേക്കില തെക്കില, നേരെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. ഇതാണ് ഹിദായത്ത്, ഇതാണ് ഇതാണ് ഹിദായത്ത്. ഇതിന് ഹിദായത്തിൽ ഇർശാദ് എന്നാ പറയുന്നത്, വഴി കാണിച്ചു കൊടുക്കുന്ന ഹിദായത്ത്. ഇതല്ല എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇസ്ലാമാണ് ശരിയെന്ന് ജബ്ബാറു മാഷനും അറിയാം, ജാമിദാക്കും അറിയാം, ജസ്ലാമാടെ ശരിക്കും അറിയാം, സകല മുറാദുകൾക്കും അറിയാം. പറഞ്ഞൂടെ, എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ തന്നെ നിൽക്കുക. ഈ ചോദിച്ച ആളിനോട് എവിടെ തെക്കിലെന്ന് ചോദിച്ചപ്പോ കാണിച്ചു തന്നു, വഴി കാണിച്ചു തന്നു. ഞാൻ അവിടെ തന്നെ നിൽക്കുക. എന്നാൽ ഈ ചോദിച്ച വഴിയിൽ അല്ലെങ്കിൽ സ്ഥലത്തെത്താൻ എനിക്ക് പറ്റുമോ? 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 പറ്റില്ല, പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ഞാന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും വേണം. എങ്ങനെ? എങ്ങനെ? ഞാൻ നടന്നു വരണം, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു വരണം? ഇനി പറ്റിയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് ആക്കി തരുമോ എന്ന് ചോദിക്കണം. ഇതിനാണ് ഹിദായത്ത് തൗഫീഖ് എന്ന് പറയുന്നത്. ഹിദായത്ത് തൗഫീഖ് എന്ന് പറയുന്നത് അള്ളാഹു എല്ലാവർക്കും ഇസ്ലാമിന്റെ വെളിച്ചം കൊടുത്തു. എല്ലാവനും അറിയാം ഇത് സത്യപ്രസ്ഥാനമാണെന്ന്. പക്ഷേ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഓരോരുത്തരും അംഗീകരിക്കാത്ത.
അപ്പം ആഗ്രഹം. അപ്പൊ നമ്മൾ പറയാ അള്ളാഹുവിനെ ഹിദായത്ത് കൊടുത്തില്ല, കണ്ടോ കണ്ടോ, അള്ളാഹുവിനെ ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ദുആരൊക്കെ. അങ്ങനെയൊന്നും ആരോടും പറയരുത്. ഹിദായത്തിന് വേണ്ടി ചോദിച്ചോ, നമുക്ക് എല്ലാവർക്കും അല്ല ഹിദായത്തുള്ള ഇർഷാദ് തന്നിട്ടുണ്ട്. നമ്മളും കൂടെ ആഗ്രഹിക്കണ്ടേ, നമ്മളും കൂടെ ആഗ്രഹിക്കണം. ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിച്ചാലേ അവിടെ എത്തൂ. നമ്മക്കൂടെ ആഗ്രഹം വേണം, മുസ്ലിം ആകണം അല്ലെങ്കിൽ അതൊക്കെ ചെയ്യണം എന്ന് നമ്മക്കൂടെ ആഗ്രഹം വന്നാൽ അല്ലാഹു തആല അതിന്റെ വഴികൾ തുറന്നു തരും, അതിന്റെ വഴികൾ തുറന്നു തരും. അപ്പൊ നമുക്ക് ആഗ്രഹം ഇല്ലാതെ എല്ലാം റബ്ബ് ചെയ്യട്ടെ എന്ന് ചിന്തിച്ചിരുന്നാൽ അത് നടക്കില്ല. നമുക്ക് എല്ലാത്തിനും കഴിവ് തന്നെ അല്ലാഹു നമ്മളെ ഖലീഫയാക്കി ഇരിക്കുകയാണ്. ഇനി ജാഇലും ഫിൽ അർദി ഖലീഫ, അല്ലാഹു നമ്മളെ പ്രതിനിധിയാക്കി ഇരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്? കള്ള് വേണമെങ്കിൽ കുടിച്ചോ, പെണ്ണ് വേണമെങ്കിൽ പിടിച്ചോ, പലിശ വേണമെങ്കിൽ തിന്നോ, മാറ്റിക്കോ, അന്ന് ഇറച്ചി വേണമെങ്കിൽ തിന്നോ, വേണോ ചെയ്യാം. ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ട്. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് നമുക്ക് ഹിദായത്തുൽ ഇർശാദ് തന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലാഹു തൗഫീക്ക് തരും, നമ്മൾ നന്മ ചെയ്യും. അല്ലാഹു അങ്ങനെ ചെയ്യാൻ അല്ലാഹു ഹിദായത്ത് തൗഫീക്ക് തരട്ടെ, നമുക്ക് നന്മ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഒരാളിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എന്താ ചെയ്യുക? അല്ലാഹു പറയുകയാണ്, ഇസ്ലാമിനെ സ്വീകരിക്കാൻ അവൻ അല്ലാഹു തആല ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കുമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ചിന്തിക്കണേ സഹോദരങ്ങളെ, ഒരു മഹാനായ പ്രവാചകൻ അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫതഹിന്റെ ദിവസത്തിൽ കടന്നു വരുമ്പോ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്, എല്ലാവർക്കും പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ആ സമയത്ത് അതാ ഒരു പെണ്ണ് വരികയാ. ഒരു പെണ്ണ് കടന്നു വന്നിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ട റസൂലേ, ഞാൻ ആരെന്നറിയോ എന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരാണ് മോളെ പറാരാ? അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ആരെന്ന് പറഞ്ഞാ നിങ്ങൾ എന്നോട് രഹസ്യപ്പെട്ടാലോ? ഇല്ല, ഇന്നെല്ലാവർക്കും മാപ്പുള്ളതല്ലേ? ഇന്നെല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന ദിവസമല്ലേ? ആരാണെന്ന് പറയെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളോടാ പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഒരാളിന്റെ ഭാര്യയാണ്, ആരാണ് ഭർത്താവെന്നറിയോ? സാക്ഷാ അബൂജഹലിന്റെ പൊന്നുമോൻ ഇക്കിരിമ, ഇക്കിരിമയുടെ ഭാര്യയാണ് ഞാൻ നബിയെ. എന്റെ ഭർത്താവം നാട് വിട്ടുപോയിരിക്കുകയാ, എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് നാട് വിട്ടിരിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ വന്നാൽ ഇടി പിടിച്ച് ശിക്ഷിക്കുമെന്ന്, ഭീഷണിപ്പെടുത്തുമെന്ന്, പ്രകോപനമുണ്ടാക്കുമെന്ന് ഭയം കൊണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടിരിക്കുകയാ. ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇക്കിരിമയുടെ ഭാര്യ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, അങ്ങ് മാപ്പ് കൊടുക്കുമോ എന്റെ ഭർത്താവിന്? അങ്ങ് മാപ്പ് കൊടുക്കുമോ എന്റെ ഭർത്താവിന്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കൊടുക്കാമല്ലോ, ഇക്കിരിമയോട് ചെന്നിട്ട് പറ, ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞപ്പോ ആ പെൺകുട്ടി എല്ലാ ഓടുകയാണ്. കാരണം എന്തെന്നറിയോ? സഹോദരങ്ങളെ, തിഹാമ കടപ്പുറത്തെത്തിയിട്ട് അവര് നാട് വിടാൻ വേണ്ടിയിട്ട് കപ്പലിലോട്ട് കയറിയിരിക്കുകയാണ്. ഇക്കിരിമ കപ്പലിൽ കയറിയിരിക്കുകയാണ് നാട് വിടാൻ. എവിടെയോ ചെന്ന് ചാകേണ്ടവനാണ്, എവിടെയോ ചെന്നിട്ട് ഈമാൻ ഇല്ലാതെ മരിച്ചു പോകേണ്ടവനാ. നാട് വിട്ടു പോകാൻ വേണ്ടി കപ്പലിലേക്ക് കയറിയിരുന്നു. ആ സമയത്ത് കപ്പിത്താന കപ്പല് യാത്രക്കാരോട് പറഞ്ഞിരുന്നെന്നറിയോ? കപ്പലിതാ പുറപ്പെടാൻ പോവുകയാ, എല്ലാവരും ചൊല്ലിക്കോ, ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ, അല്ലാഹുവിന്റെ നാമം എല്ലാവരും പറഞ്ഞോളൂ, കപ്പല് യാത്ര ആരംഭിക്കുകയാ. ആ സമയത്താണ് സഹോദരങ്ങളെ, ഇക്കിരിമ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിർത്ത്, ഇത് പറയണമായിരുന്നെങ്കിൽ ഞാൻ നാട് വിടണോ? ഈ ബിസ്മില്ലാ എന്നെ കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ നാട് വിടേണ്ട കാര്യമുണ്ടോ? എന്റെ ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞാ പോരെ, ഇത് പറയാനുള്ള മടി കൊണ്ടല്ലേ നാട് വിടുന്നത്? അതുകൊണ്ട് ഞാൻ പറയൂല. കപ്പിത്താൻ പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞു, പറയാനപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റൂല എന്നാ വേണ്ടെന്ന് പറഞ്ഞ് കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഭാര്യ ഓടി വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവനെ, യാ സയ്യിദീ,
എന്റെ ഭർത്താവേ അങ്ങക്ക് മാപ്പ് തരാൻ നബി തങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് അബൂജഹലിന്റെ മകൻ അബൂഇക്രിമ പറയുകയാണ്, പെണ്ണേ കളവ് പറയരുത്, ഞാൻ നിങ്ങൾ ആപത്തിന് തള്ളിയിടുവോ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അതുകൊണ്ട് റസൂല് നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് നിങ്ങൾ വരണേ എന്ന് പറഞ്ഞു നോക്കണേ. അള്ള ഹിദായത്ത് കൊടുക്കാ തെരഞ്ഞെടുത്തതിന്റെ അടയാളം നോക്ക്. ആ കപ്പലങ്ങ് വിട്ടിരുന്നെങ്കിലോ, ആ കപ്പല് പുറപ്പെട്ടിരുന്നെങ്കിലോ, ഇക്രിമയെന്ന് പറയുന്ന മനുഷ്യൻ നരകത്തിന്റെ ഭീകരത ഭീകരമായ കുണ്ടിലേക്ക് ആപതിച്ചു പോകൂലേ? ആ മനുഷ്യരെ അല്ലാഹു തആല കപ്പിത്താന്റെ ബിസ്മിയിലൂടെ പുറത്തിറക്കുകയാണ്. എന്നിട്ട് അവിടേക്ക് ഭാര്യ പറഞ്ഞു വിടുകയാണ്, എന്നിട്ട് ഭാര്യ കൈപിടിച്ചിട്ടില്ല, ഹദറത്തെ റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവന്റെ കൈപിടിച്ചു വന്നു. ഒരു ദിവസം ഇടയ്ക്ക് തങ്ങേണ്ടി വന്നു. ആ സമയത്ത് ഭർത്താവ് ഭാര്യയെ സമീപിച്ചു ശാരീരിക ബന്ധത്തിന്. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണിന്റെ മതബോധം ഉണരുകയാ. ഇക്രിമയുടെ ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവനേ, നിങ്ങള് മുശ്രിക്കാണ്, ഞാൻ മുഅ്മിനത്താണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവളാണ്, ഈമാനുള്ളവളാണ്, നിങ്ങൾ ഈമാനുള്ളയാളല്ല, അതുകൊണ്ട് നിങ്ങൾക്കെനിക്ക് നിങ്ങളെ നിങ്ങൾ എനിക്ക് ഹറാമായ വസ്തുവാണ്, എന്നെ തൊടാ നിങ്ങൾക്ക് കഴിയില്ല, പെണ്ണേ കഴിയില്ല ഭർത്താവേ. ആ സമയത്ത് ഇക്രിമ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പെണ്ണേ എന്റെ ഭാര്യയായ നിന്നെ തൊടാൻ പോലും അനുവാദം തരാത്ത ഒന്ന് എന്റെയും നിന്റെയും ഇടയിലുണ്ടെങ്കിൽ നിന്നെയും എന്നെയും കൂടെ കിടത്താൻ കഴിയാത്ത ഒന്നാണ് ദീനെങ്കിൽ, ഭാര്യയായ നിന്നെ ഈമാനില്ലാത്തതിന്റെ പേരിൽ എന്നെ മാറ്റിക്കിടത്തുന്നെങ്കിൽ ആ ഈമാ വല്ലാത്ത പവർ തന്നെയാണ്, ആ ഹിദായത്ത് വല്ലാത്ത പവർ തന്നെയാണ്. വാക്കുകൊണ്ടാ ഇക്രിമയുടെ മനമാറ്റം വന്നത്. സഹോദരങ്ങളെ, ഇന്നാണെങ്കിലോ ഇന്നാണെങ്കിലോ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് കണ്ണിക്കണ്ടവന്റെ കൈ പിടിച്ചിറങ്ങി പോകുന്ന ഹിജാബ് ധരിച്ച നാണം കെട്ട പെൺകുട്ടികള് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. ഇന്നലെ വരെ ബാപ്പയും ഉമ്മയും പൊന്നുപോലെ നോക്കി വളർത്തിയ പെണ്ണ് ഏതോ ഒരുത്തരെ രാജി കെട്ടി വന്നപ്പോ, ഏതോ ഒരുത്തന്റെ ചമ്മനക്കുറി കണ്ടപ്പോ, ഏതോ ഒരുത്തന്റെ മോഹന വാഗ്ദാനങ്ങൾ കിട്ടിയപ്പോ, അവന്റെ ശാഖയിലെ അറവുമാടാകാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ട് അവനോടൊപ്പം നീ ഇറങ്ങി പോകുമ്പോ എത്ര എത്ര സ്ഥലങ്ങളിലാണ് പാവപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗം കഴിഞ്ഞിട്ട് വൈക്കോ ചണ്ടികളെ പോലെ വലിച്ചെറിഞ്ഞത്. ഉപയോഗം കഴിഞ്ഞു വലിച്ചെറിഞ്ഞ് തെരുവീഥികളിലൂടെ നടന്നു പോയി ഏതോ റെയിൽവേ ട്രാക്കിൽ ചെന്ന് ചീറിപ്പാഞ്ഞെടുത്തു വരുന്ന ട്രെയിനിന്റെ ബോഗിയുടെ അടിയിലേക്ക് കടുത്ത് കിടത്ത് വെച്ച് രണ്ട് കഷണമായി തെറിച്ചു പോയ ശവശരീരങ്ങളെ കബന്ധങ്ങളെ കണ്ട കേരളമാണ്. എന്നിട്ട് നമ്മളെ പെൺകുട്ടികൾ പഠിക്കൂല, പൊന്നുമോളെ അല്ല നമ്മ ഹിദായത്തെ കളയല്ല മോളെ, നിനക്ക് നിന്റെ വാപ്പയും ഉമ്മയെ കണ്ടെത്തി തരുന്നത് എങ്ങനത്തെ ഭർത്താവാണെങ്കിൽ അവന്റെ കൽബിൽ ഈമാനില്ലേ? നിന്റെ ഭർത്താവായി നിന്റെ വാപ്പ കണ്ടെത്തി തരുന്നത് ഒരു കൂലി വേലക്കാരനാകാ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാകാ, ഒരു തെങ്ങി കയറുന്നവനാകാ, ഒരു മരപ്പണി എടുക്കുന്നവനാകാ, കുമ്പാലിയും മൺവട്ടിയും മൺകോരിയും കൊണ്ട് മണ്ണുകാരുന്നവനാകാ. പക്ഷെ പൊന്നുമോളെ, നിന്റെ ഭർത്താവ് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്നെ ആരെയാണ് ഏൽപ്പിച്ചത്? ഹൃദയത്തിൽ ഈമാനുള്ളവനെയാണ് ഏൽപ്പിച്ചത്, അല്ലാതെ തൊലിവെളുപ്പ് കണ്ടിട്ട് ഓടി പോകല്ലേ? ആരുടെയെങ്കിലും മനസ്സിനകത്ത് ഏതെങ്കിലും കാമുകന്മാർ ഉറങ്ങുന്നെങ്കിൽ ഓ മുസ്ലിം പെണ്ണേ, ഈ സെക്കൻഡിലെ നീ റസൂലുള്ളാനെ ഓർത്തുകൊണ്ട്, അല്ലാന്റെ കോടതി ഓർത്തുകൊണ്ട്, മദീനയുടെ മണവാളനെ ഓർത്തുകൊണ്ട്, മഹതിയായ ആ പെൺകുട്ടി തന്റെ ഭർത്താവിനോട് ഈമാനില്ലാത്ത നിങ്ങളുടെ മുന്നിൽ ആരാണ് കാമുകന്റെ കഥയല്ല, സ്വന്തം ഭർത്താവാണ് ഈമാൻ കിട്ടിയപ്പോൾ ഭർത്താവിനോട് പറയുന്നു, ഈമാനില്ലാത്ത നിങ്ങളുടെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ എന്റെ ശരീരം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞ ആ മഹളാരത്തത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട്
കൊണ്ട് ആ മനസാക്ഷിയിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ മാറ്റത്തിന്റെ മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ കാമുകന്മാരിൽ നിന്ന് മാറി നിൽക്കണേ. ഇന്ന് വാലന്റൈൻസ് ഡേയിൽ പോയി നമ്മൾ കണ്ടത് എന്താണ്? എനിക്കൊരു കിസ് തരുവോ, എനിക്കൊരു കിസ് തരുവോ. ആരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? കർണാടകയിലെ തീരദേശ ജില്ലയാകുന്ന ഉടുപ്പി ജില്ലയിലെ ക്യാമ്പസുകളുടെ മുമ്പിൽ, ഇവിടത്തെ വർഗീയ കുണ്ടകളുടെ മുമ്പിൽ, പോലീസ് നാമധാരിക പോലീസ് വേഷധാരികളുടെ മുമ്പിൽ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ ഹിജാബിന് വേണ്ടി സമരം നടത്തുമ്പോ എത്ര എത്ര പെൺകുട്ടികളാണ് ഹിജാബ് ധരിച്ചിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി വാലന്റൈൻസ് ഡേയുടെ അന്ന് എനിക്കൊരു കിസ് തരുമോ, എനിക്കൊരു മുത്തം തരുമോ എന്ന് ചോദിച്ചിട്ട് ചെറുപ്പക്കാരന്റെ മുമ്പിൽ ആലോചിച്ചു നോക്കും. നാണക്കേടാ ഈ മുസ്ലിം ഉമ്മത്തിന്റെ വേഷം നിങ്ങൾക്ക് മാറ്റി വെച്ചു. ഒരു ഭാഗത്ത് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിട്ടി പടപൊരുതുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പെൺകുട്ടികൾ, മറുഭാഗത്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് എനിക്കൊരു മുത്തം തരുവോ, മുത്തം തരുവോ, എനിക്കൊരു ചുംബനം തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക മുസ്ലിം പെണ്ണ്. ഇവനൊക്കെ ഉണ്ടാക്കിയമാരെ എവിടെ എവിടെ ഇനി ചിന്തിച്ചു നോക്കേ. നിങ്ങൾക്ക് വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്നത്തേക്ക് പൊരുത്തപ്പെടുക, അടുത്ത വർഷം വാതിന് വിളിക്കാൻ വിളിക്കാൻ. പക്ഷെ പറയാതിരിക്കാൻ തോന്നുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മകളാണ്, വേറെ ഒന്നും വേണ്ട. ആരാന്റെ മോളെ ചെയ്യുന്ന നിങ്ങൾക്ക് സുഖമായി തോന്നും? സ്വന്തം ചോരയിൽ പിടർന്ന സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിങ്ങളുടെ മോള് ഈ തെക്കിൽ ജംഗ്ഷനിൽ വന്നിട്ട് ചെറുപ്പക്കാരുടെ കടകളിൽ ഇറങ്ങി ഇറങ്ങിട്ട് എനിക്കൊരു മുത്തം തരുവോ, മുത്തം തരുവോ എന്ന് ചോദിക്കുന്ന ഒരു മകളെ നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇത് ചുമ്മാ പറഞ്ഞെന്നാ നിങ്ങൾ കരുതിയത്? ഇത് വെറുതെ പറഞ്ഞെന്നാ നിങ്ങൾ കരുതിയത്? എന്നിട്ട് പരസ്യമായിട്ട് ചുംബിക്കുകയാ, ഞങ്ങൾക്കും പ്രണയിക്കാൻ സ്വാതന്ത്ര്യം വേണം. അത്രേ ഞങ്ങൾക്കും പ്രണയിക്കാൻ സ്വാതന്ത്ര്യം. നിങ്ങൾ ചെയ്തോളൂ, പ്രണയിച്ചോളൂ, ചുംബിച്ചോളൂ, എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ പൊന്നുമോളെ നിനക്കങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റൂ? മൂത്രമൊഴിക്കുന്നവൻ നിന്ന് മൂത്രമൊഴിക്കുന്ന മൃഗങ്ങളെ പോലെ നിന്ന് മൂത്രമൊഴിക്കും പോലെ നിനക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരെ നിനക്കതിന് പറ്റൂ? നിന്റെ കൂട്ടുകാര് മദ്യപിച്ചും മയക്കുമരുന്നിനും കഞ്ചാവിനും പാൻപരാഗിനും ഇഞ്ചക്ഷനിലൂടെ ശരീരത്തിന്റെ ആ ഒരു മതം വരുത്താൻ വേണ്ടി കിട്ട മെനക്കെടുമ്പോ നിനക്കതിന് പറ്റുമോ? പൊന്നുമോനെ, നിനക്ക് അല്ലാഹു തന്ന ഹിദായത്ത് നീ കളയണം. നാളെ ഒരു സമയം നീ വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ല കാത്തുരക്ഷിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ, എത്ര മുറവിളി കൂട്ടിയതാ, എത്ര പ്രസംഗിച്ചതാ, ആരുടെയും ഹൃദയത്തിൽ ചലനം ഉണ്ടാകുന്നില്ല. എന്താ കാര്യം? ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണോ? ലക്ഷ്യം മാറിപ്പോകുന്നത് കൊണ്ടാണോ? അറിയില്ല, അറിയില്ല. പക്ഷെ ഒന്നും ഫലം ചെയ്യുന്നില്ല. യാത്രകൾ ചെയ്ത് ഇഷ്ടം പോലെ പ്രഭാഷകർ പ്രസംഗിക്കുന്നു, ഇഷ്ടം പോലെ പ്രസംഗികർ പ്രസംഗിക്കുന്നു. ഇന്ന് എണ്ണി നോക്കിയാൽ 100-150 പേര് പ്രസംഗിക്കേറി, ഒരു കുറവില്ല. പക്ഷെ എവിടെയാ പ്രസംഗിക്കുന്ന ഇഖ്ലാസ് ഇല്ലയോ? പ്രസംഗം വെക്കുന്നവർക്ക് ലക്ഷ്യം എന്താ? പള്ളി മിനിക്കാനാണോ? ക്വാർട്ടേഴ്സ് കെട്ടാനാണോ? ടെയിലിടാനാണോ? ബാത്റൂമിന്റെ ക്ലോസറ്റ് മാറ്റാനാണോ? വാഴ് നിങ്ങൾ സ്വതക്കയുടെ മഹത്വം പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട. എന്തിനാ കുറച്ച് പിരിവൊടി? നിങ്ങൾ ഖബറിനെ പറ്റി പറയണം, കാരണം കുറച്ച് പെയിന്റ് അടിക്കാനുണ്ട്. ലക്ഷ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേൾക്കാൻ വരുന്നവർ മാർക്കിടാൻ വരിക. ഇന്നത്തെ പ്രസംഗത്തിന് 85, ഇന്നത്തെ പ്രസംഗത്തിന് 91, നാളത്തെ പ്രസംഗത്തിന് 27, ഇങ്ങനെ മാർക്കിടാൻ വേണ്ടി വരിക. ആർക്കും ഇഖ്ലാസ് ഇല്ല. പറയുന്ന എനിക്കില്ല, വേറെ പ്രഭാഷകരെ അവര് പറയും. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് തരട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് സമാധാനം പറഞ്ഞ ഈ നിങ്ങൾ ഇത്രയും പേര്, ഇപ്പൊ ഈ 100 ആളുകളുടെ ഈ 2 ഞാൻ സമാധാനം പറഞ്ഞ റബ്ബിന്റെ അടുത്ത്, എന്റെ 2 രാവിലെ 9 മുതൽ നാളെ എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം എന്ന് പറയുന്ന പ്രദേശത്തെ പരിപാടി. അപ്പൊ ഞാൻ ആ സ്റ്റേജിൽ എത്തുന്നത് വരെയുള്ള മണിക്കൂറുകൾ സംഘാടകർ സമാധാനം പറയണം റബ്ബിന്റെ അമ്പിന്റെ. അല്ല, വിടില്ല. അതുകൊണ്ട് വളരെ 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 കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുക. നമ്മുടെ പെൺകുട്ടികളെ കൂച്ചുവലങ്ങിട്ട് കൃത്യമായി അവരെ ചങ്ങലയിൽ ബന്ധിച്ചല്ലാതെ, ചങ്ങലയിൽ ഇനി നൂലോതി കിട്ടണമെന്ന് കാര്യമില്ല. നൂലെന്ന് നിൽക്കൂല, ഇത് ചങ്ങല ഓതി കിട്ടണം.
നൂലെന്ന് നിക്കണ കാലം പോയി. മക്കളെ നന്നാവായി ചരടുപോലെ കെട്ടിയിട്ട് കാര്യമില്ല, വലിയ ചങ്ങലിൽ പിടിച്ച് കെട്ടണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഉമ്മത്തിനു വേണ്ടിയിട്ട് കരയിൽ പാതിരാത്രി എഴുന്നേറ്റിരുന്ന ഉമ്മത്തിനു വേണ്ടി കരയിൽ, തഹജ്ജുദ് എഴുന്നേറ്റിരുന്ന ഉമ്മത്തിന്റെ സ്വത്തബോധത്തിനു വേണ്ടി കരയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുമാകാം, നിങ്ങൾക്ക് എന്തുമാകാം എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് കരയണം പ്രിയ സഹോദരങ്ങളെ, ഉമ്മത്തിനു വേണ്ടി കരയിൽ. ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു, ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സഹോദരിമാർ പഴച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് തന്റെ ഭാര്യ സമീപിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഇല്ല, അനുവദിക്കില്ല. ഇത്രയും വലിയ ഒന്നാണോ പരിശുദ്ധ ദീൻ? അതേ പ്രിയപ്പെട്ടവനെ, നമുക്ക് പോകാം, മുത്തു നബിയുടെ അടുത്ത് പോകാം. എന്നിട്ട് അല്ലാഹു റസൂൽ തീരുമാനിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇദാ ഇക്രിമത്ത് ബിനു അബി ജഹൽ വരികയാ നബിയേ, നബിയെ കല്ലെറിഞ്ഞ, നബിയെ ആക്ഷേപിച്ച, നബിയെ കുറ്റപ്പെടുത്തിയ, നബിയെ വർഗീയവാദി എന്ന് വിളിച്ച, നബിയെ തീവ്രവാദി എന്ന് വിളിച്ച, നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ച, നബിയെ കള്ളനെന്ന് വിളിച്ച, നബിയെ മാനസിക രോഗി എന്ന് വിളിച്ച അബൂ ജഹൽ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇക്രിമ വരും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് മുന്നിൽ നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, സഹാബ കേട്ടോ, നിങ്ങൾ ഇക്രിമ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇവിടെ വരും. ഉമർ റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരി, അലി റളിയല്ലാഹു അൻഹു പരിചയെടുത്ത് തടിച്ച് കയ്യിൽ പിടിച്ചു, പടയെങ്കിൽ എരിച്ചിട്ട് പറഞ്ഞു, കൊല്ലുമവനെ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മക്കളെ, മുസ്ലിമായിട്ടാ വരുന്നത്, മുഹാജിറായിട്ടാ വരുന്നത്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മോചിച്ച് ഇസ്ലാം എന്ന സുന്ദരമായ ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാ മുഹാജിറായി, മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു വാളുറയി വിട്ടു, അലിയാരെ തങ്ങളെ പടച്ചട്ട മാറ്റി വെച്ചു, പരിച നിലത്തു വെച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇത്രയുള്ള സഹോദരങ്ങളെ, ഇന്നലെ വരെ കൂടി വിളിച്ചവൻ, ഇന്നലെ വരെ ആക്ഷേപിച്ചവൻ, ഇന്നലെ വരെ വിമർശിച്ചവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ പാകപ്പെടുത്തിയെടുത്തു അവരെ, കടന്നു വന്നു. നബിയേ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? വരൂ ഇക്രിമ, കടന്നു വായിക്കിരിമ. അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്, മനുഷ്യ ബുദ്ധിയെ പരസ്യമാകട്ടെ, അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുത്, അല്ലാഹു ഏകനാണ്. ലാത്തയും ഉസ്സയും മനാത്തയും യഹൂസിനെയും യസ്റിനെയും അതുപോലെ തന്നെ യഹൂസിനെയും മറ്റുള്ള വിഗ്രഹങ്ങളെ പൂജിക്കരുത്, അല്ലാഹു മാത്രമേ ഉള്ളൂ. ഞാൻ അവന്റെ ദൂതനാണ്, ഞാൻ അവന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതനാണെന്ന് വിശ്വസിക്കുക, അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുത്തു വിടുക, റമദാനിൽ നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക, അയൽവാസിയോട് കടപ്പാടുണ്ട്, ഭാര്യമാരോട് കടപ്പാടുണ്ട്, എല്ലാ നിയമങ്ങളെയും ചുരുക്കി വിവരിച്ചു കൊടുത്തപ്പോ ഇക്രിമ പറഞ്ഞത് എന്തെന്നറിയോ? നബിയെ കയ്യൊന്ന് നീട്ടുവോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ നിസാരത്തിന്റെ കൈകൾ ഇന്നലെ രാത്രി ഓർമ്മയിലെ പ്രിയപ്പെട്ടവരെ, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ ഉടമ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ട് അല്ലാഹുവിന്റെ സബിദത്തിലേക്ക് കടന്നുപോയ ഹബീബായ നബിതങ്ങളുടെ നിസാരത്തിന്റെ കൈകളെ ഇക്രിമ എന്ന് പറയുന്ന ഇന്നലെ വരെ സത്യനിഷേധത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നയാളിന്റെ മുഖത്തേക്ക് മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. ആ കൈ പിടിച്ച് ഇക്രിമ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ, അങ്ങയെ ബൈഅത്ത് ചെയ്യുന്നു നബിയേ. ഇന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ കാണാം. ഏതോ ഒരു സ്ഥലത്ത് പോയി ഈമാനില്ലാതെ ചത്തുപോകേണ്ട ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ ഹബീബ് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിന്റെ തിരി കത്തിച്ചു വെച്ചിട്ട് വിളിച്ചു, വരൂ എന്ന് വിളിച്ചു. വരാൻ നല്ല മനസ്സോടുകൂടി വന്നു. അല്ലാഹു തആല പിന്നീടുള്ള ജീവിതകാലം മുഴുവനും എന്തു വന്നാലും സ്വീകരിക്കാൻ എന്റെ നബിതങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി ഉമർ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പോയാള്, ഖുർആനെ കരിക്കാൻ വേണ്ടി പോയാള്. ഉമർ തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ 11 വരുന്ന ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തു.
എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് പള്ളികളുടെ മിനാരങ്ങൾ മുഴുവനും ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് പ്രതികൂലമാണ്, ഇവിടത്തെ അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു പള്ളികളുടെ മിനാരങ്ങൾ പൊളിക്കണമെന്ന് പറഞ്ഞു ഒരാള്. അവസാനമയാൾ ഇസ്ലാമിന്റെ പ്രതിഷേധത്തിന്റെ ഒരുപാട് പ്രളയം ഇങ്ങനെ വന്നപ്പോ ചിന്തിച്ചു, എന്താളുകൾ ഇങ്ങനെ എതിർക്കുന്നതെന്ന് ചിന്തിച്ചു. അവസാനമയാൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ പഠനത്തിന്റെ അവസാനം കണ്ടെത്തിയത് എവിടെയും അറിയോ? അയാൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി വെച്ചു കൊടുക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഫിത്ന എന്ന സിനിമയിൽ വെള്ളവും വളവും കൊടുത്തിട്ട് ഇസ്ലാമിനെ ആക്ഷേപിച്ചു, നബിതങ്ങളെ വിമർശിച്ചു, നബിതങ്ങളെ കുറ്റപ്പെടുത്തി, നബിതങ്ങളെ ആക്ഷേപിച്ചു. അവസാനം ബഹളമുണ്ടായി, പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, എന്താ നബിതങ്ങളെ പറയുമ്പോ ജനങ്ങൾക്ക് ഇത്ര വികാരമുള്ളത്? അവസാനം ഇസ്ലാമിനെ പഠിക്കാൻ തീരുമാനിച്ചു, പഠിച്ചു. അവസാനം ഫിത്ന എന്ന സിനിമ ഇറക്കിയാള് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെന്ന് ഖുബ്ബത്തുൽ ഖദ്റായിന്റെ മുന്നിൽ ഇരുന്ന് യാ റസൂലല്ലാ, എനിക്ക് പൊറുത്തു തരണം നബിയെ, അങ്ങയെ പറ്റി മോശമായി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മദീനയിൽ ചെന്ന് റൗളയിൽ ചെന്ന് നബിതങ്ങളുടെ ഹുജ്റാ ശരീഫിന്റെ മുമ്പിൽ ചെന്ന് പൊരുത്തം ചോദിച്ചു. ഇസ്ലാം ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നാൽ, ഹിദായത്ത് കൊടുക്കാനുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സ് തുറന്നു തരുമെന്നാണ്. ദാടി വെക്കാത്ത എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല തുറന്ന് കൂടുതൽ തന്നിട്ടില്ല. തൊപ്പി വെക്കാത്ത, തലമറയ്ക്കാത്ത സഹോദരങ്ങളെ, ഇസ്സത്തിന്റെ അടയാളമല്ലേ? ഇസ്സത്തിന്റെ അടയാളമല്ലേ? ഒരു മുസ്ലിം ലോകത്തെ ഏറ്റവും നല്ല വർത്തമാനമേതാണ്? ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു തബ്ലീഗുകാരനാണ്, ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്, ഞാനൊരു ലീഗുകാരനാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു എസ്ഡിപിക്കാരനാണ്, ഞാനൊരു ബിജെപി അല്ല, മറ്റുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ ഓരോ സംഘടനകളും പാർട്ടിക്കാരെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ മനസ്സങ്ങോട്ട് ഇനി സമസ്തയുടെ മക്കൾ പറയും ഞാനൊരു സമസ്തക്കാരനാണെന്ന് പറയുമ്പോൾ രോമം എഴുന്നേക്കും. നേരെ മറിച്ച് എ പി അബൂബക്കർ ഉസ്താദ് നേതൃത്വം നൽകുന്ന എ പി സമസ്തയാണെന്ന് പറയുമ്പോ അവന്റെ രോമം എണീക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ രോമങ്ങൾ എണീറ്റ് നമ്മുടെ നമ്മുടെ സടകുടഞ്ഞെഴുന്നേക്കുന്ന വിവേകവും വികാരവും ഇങ്ങനെ എഴുന്നേക്കുന്നതിനേക്കാൾ അല്ല പറയുന്ന ഏറ്റവും നല്ല വാക്കേതാണ്, വമൻ നഹസന ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണടാ എന്ന് ആരുടെ മുമ്പിലും പറയാൻ നമുക്ക് കഴിയുന്ന ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല വാക്ക്, ലോകത്തെ ഏറ്റവും നല്ല വാക്ക് ഏതാണ്? ഇന്നി അന മുസ്ലിം, ഞാനൊരു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. അത് പറയാനുള്ള ഒരു മനുഷ്യന്റെ നാവ് വഴങ്ങൽ അല്ലാതെ ട്രെയിൻ യാത്ര ചെയ്യുന്നു, മുട്ടക്കറി കഴിച്ചു, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു നീ പോത്രച്ച നടത്തുന്നത്, ഞാൻ മുസ്ലിം ഒന്നുമല്ല, ഞാൻ കൃഷ്ണൻകുട്ടിയാണ്, തെക്കിൽ വന്ന് ചോദിച്ചറിയാന്ന് പറഞ്ഞിട്ട് അവിടെ തടുതപ്പലല്ല, എഴുന്നേറ്റ് നിക്കടാ എന്നിട്ട് പറയടാണ് എന്ന് പറ. ആരുടെ മുന്നിലാണ്? ആരുടെ മുന്നിലാണ് ബത്തഹായിന്റെ താഴ്വരയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് മഹാനായ സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ അടിക്കുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചാട്ടവാറുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ചപ്പോൾ ഓരോ അടിയും അന്ന് പതിക്കുന്ന ശരീരത്തിൽ നിന്ന് ആടിന്റെ തോലുരിയും അതുപോലെ തൊലി ഉരിഞ്ഞുരിഞ്ഞു വന്നു. ആ സമയത്ത് ബിലാൽ തങ്ങളും മിണ്ടാതെ കടന്നാ മതിയായിരുന്നു, അടിയുടെ എണ്ണം കുറഞ്ഞേനെ. ബിലാൽ റളിയല്ലാഹു തആല തന്റെ ശരീരത്തിൽ വന്ന് കൊള്ളുമ്പോഴും പറഞ്ഞു അഹദ് അഹദ്, അല്ലാഹു അക്ബർ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ പീർ മുസ്ഖാൻ എന്ന് പറയുന്ന പാപപ്പെട്ട സഹോദരി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ വാടക ഗുണ്ടകൾ ശ്രീറാം വിളിച്ച് മാറടി എന്ന് പറഞ്ഞപ്പോ പോടാ അല്ലാഹു അക്ബർ എന്റെ റബ്ബാ വലിയവൻ എന്ന് പറഞ്ഞ ആ വാക്ക് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ബിലാൽ റബാഹ് റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ ചാട്ടവാറടിക്ക് മുന്നിൽ ഉറക്കെ നിലവിളിച്ചപ്പോൾ ആ അടിയുടെ
അടിയുടെ എണ്ണം കൂടി, അടിയുടെ വീര്യം കൂടി, അടിയുടെ ശക്തി കൂടി. ആ സമയത്ത് ദാഹിച്ച് പരവശനായ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഇച്ചിരി വെള്ളം തരുവോ, ഇച്ചിരി വെള്ളം തരുവോ കുടിക്കാനാ, എനിക്ക് തളർച്ച വരുന്നു. അവസാനം മയ്യത്തിന്റെ പട്ടാളക്കാര് കറുത്ത കറുത്ത ബിലാലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. ആ ഉപ്പ് നീരിനെ നാവ് കൊണ്ട് എന്ന് പറഞ്ഞ ഈമാനിന്റെ ആവേശമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഇനി മുസ്ലിം ഒരു മുസ്ലിമാണെന്ന് നമ്മെ പറയിപ്പിക്കുന്നത്. എന്തിനും പേടിക്കണം, ഞാനൊരു മുസ്ലിമാണ്. ജനിച്ചാലും മരിച്ചാലും എനിക്ക് നാളെ കാത്തിരിക്കുന്ന റബ്ബിന്റെ സ്വർഗം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ 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 അല്ലാതെ ആരെ വാളെടുത്ത് വെട്ടാനോ അവന്റെ മുട്ടുമടക്കി അവന്റെ നാഭിക്ക് കുത്താനോ ഒന്നും അല്ല പറയുന്നത്. ഞാനൊരു മുസ്ലിം എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടാകണം. അതാണ് ഹിദായത്ത്. നിസ്സാര കാര്യമല്ല തന്നത്, നിസ്സാര കാര്യമല്ല തന്നത് നമുക്ക്. നമ്മൾ ചോദിച്ചാണോ നമുക്കല്ല തന്നത് ഹിദായത്ത്? നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആലോചിച്ചോക്കെ, നമ്മൾ അമുസ്ലിം ബാപ്പാടെ അമുസ്ലിം പിതാവിന്റെ. ഇപ്പൊ അങ്ങനൊന്നും ഇന്ത്യയിൽ ഇല്ലെന്നാ മോഹൻ ഭാഗവത പറയുന്നത്. എന്റെ പ്രസംഗം കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ വലിയ വർഗീയ പാർട്ടി, ഏതോ വർഗീയ പ്രതിനിധിയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ ഈ വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ എന്റെ പ്രസംഗത്തിൽ വന്നു പോകുന്നത് എന്റെ ഒരു കുഴപ്പമാണെങ്കിൽ മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോഹൻ ഭാഗവത് പറയാണ്, ഇന്ത്യയിൽ ഇനി അമുസ്ലിമീങ്ങൾ ഇല്ല, അമുസ്ലിമീങ്ങളില്ല, സോറി, അഹിന്ദുക്കൾ ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ജൂതൻ ഇല്ല, പാഴ്സി ഇല്ല, ജൈനൻ ഇല്ല, ബുദ്ധൻ ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഹിന്ദുക്കളാണ്. പിന്നെ ഹിന്ദുക്കളിൽ തന്നെ നാല് വിഭാഗമുണ്ട്. ഒന്ന് അഭിമാനി, രണ്ട് സന്ദേഹി, മൂന്ന് വിരോധി, നാല് അജ്ഞാനി. ഈ നാലായിട്ട് ഹിന്ദുക്കളെ ഇന്ത്യയിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഏതപ്പെടുമെന്നറിയോ? അഭിമാനിയായ മുസ്ലിം ഹിന്ദു ആരാ? അത് വർഗീയ ശക്തി, ഇന്ത്യയിലെ വർഗീയവാദികൾ. പിന്നെ സന്ദേഹിയായ ഹിന്ദുക്കളാരാ? തൊട്ട് താഴെയുള്ള അവര് മോശക്കാരായി കാണുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അവര് അവര് സംശയമുണ്ട്, നിങ്ങളാണോ ഹിന്ദുക്കൾ, നമ്മളാണോ എന്ന് സന്ദേഹിക്കുന്ന കുറച്ചാളുകൾ. പിന്നെ മൂന്നാമത്തെ ഹിന്ദുക്കൾ വിരോധികൾ. അവര് പറയാം നമ്മള് വിരോധികളായ ഹിന്ദുക്കളാണ്. പിന്നെ അജ്ഞാനികളായ ഹിന്ദുക്കളുണ്ട്, ആരെന്നറിയോ? കുറവര്, തീയര്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. കുറവര്, വേടർ സമൂഹം അല്ലെ, ഈ ദളിത് ദളിത് പിന്നോക്ക വിഭാഗമുണ്ടല്ലോ, അവര് അവര് അജ്ഞാന. അവർക്ക് മനസ്സിലാകാത്തോണ്ട യൗമാരെ കൂടെ കൂടുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല കാര്യം, യഥാർത്ഥ ഹിന്ദുത്വത്തെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അവര് പറയുന്നു. ഈ ലാസ്റ്റ് പറഞ്ഞ വിഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ഹിദായത്ത് കിട്ടി. ഉമറുൽ ഖാദർ തങ്ങൾ നമ്മളെ പറ്റി പാടി എന്താണ്? ഉമറുൽ ഖാദർ റളിയല്ലാഹു തആലാനെ നമ്മളെ പറ്റി പറഞ്ഞ എന്താണ്? അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വ അസ്ലുകുമു മിൻ ഖബ്ലു തിയനു വ നായരു വ ആശാരി വ മൂശാരി വ മണ്ണാനു പറയരു വ ചെട്ടി വ ചാനാരും വ നാടാരു പാണരു. നമ്മളെ പറ്റി പറഞ്ഞതാണ്. നമ്മുടെ ആപ്പാടാപ്പാടാപ്പാടാ കഥയൊക്കെ എടുത്തൊക്കെ സെയ്തും സാദാത്തിയങ്ങളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. എന്റെ വാപ്പ അബ്ദുൽ അസീസ് എന്ന പേര്, അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പാടെ പേരും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. രണ്ട് മൂന്ന് നാലഞ്ച് തലമുറ കഴിഞ്ഞാൽ പാണരോ ചെട്ടിയാരോ നാടരോ തീയരോ നമ്പിയാരോ ഒക്കെ ആയിരിക്കും. പക്ഷെ സയ്യിദുമാര് അവരുടെ പ്രത്യേകത എന്താണ്? സയ്യിദിന്റെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്. അവസാനം 41 തലമുറ അല്ലേ ഇപ്പൊ നിലവിലുള്ള തങ്ങന്മാര്? 40, 50, 45 ഇടയിൽ, അല്ലെങ്കിൽ 45 40 ഇടയിലുള്ള പരമ്പര ചെന്നെത്തുമ്പോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് സാദാത്തിങ്ങൾ. അതുകൊണ്ട് സയ്യിദുമാരെ നമ്മൾ പൊന്നുപോലെ നോക്കണം. അവരുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത്, അവരെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. വ്യത്യസ്ത സംഘടനകൾ നമുക്ക് ഉണ്ടാകാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാദാത്യങ്ങളെ കുറ്റം പറയുന്നത്. സയ്യിദുമാര് അവരങ്ങനെയാണ്. അള്ളാഹു നമുക്ക് അവരുടെ തണല്, അള്ളാഹു തആല നമുക്ക് എക്കാലം അവരുടെ ദുആയും തണലും ഗുരുത്വം ഗുരുത്വമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ തരംതിരിച്ചിങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരിക. ഒരു ഭാഗത്ത് തരംതിരിക്കുന്നു, ഒരു ഭാഗത്ത് ഐഡന്റിറ്റി മാറ്റുന്നു, ഒരു ഭാഗത്ത് എൻആർഎസ് നടപ്പില്ല, അങ്ങനെ അങ്ങനെ ആക്കി 2025 ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമം. ഓക്കെ, അള്ളാഹ് എന്ത് ഹിന്ദു രാഷ്ട്രം!
എടാ അബൂജഹലിനെ കണ്ട നമുക്ക് അതിന് മുമ്പ് ഇബ്ലീസിനെ കണ്ട നമുക്ക് ഇനി ദജ്ജാല് വരുമെന്നും പറഞ്ഞിരിക്കണം നമുക്ക് യേജൂജ് മാജൂജ് വരുമെന്നും പറഞ്ഞിരിക്കണം നമുക്ക് ദാബത്തുള്ള വരാനിരിക്കുന്ന നമുക്ക് ഇതിനിടയിൽ എന്ത് മോടി എന്ത് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത് മതി. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരുത്തനെ നോക്കി അറിയാതെ മൂത്രമൊഴിക്കും. ഒന്നും രണ്ടും കഴിയും. പക്ഷെ നമ്മളെ ആണ്ടുമസല്ലിയായി നിൽക്കാറില്ല. വെള്ളിയാഴ്ച വന്ന് അവിടെ തോന്നി ഇവിടെ തോന്നി പള്ളിയിലെ ഇമാമിനെ കുറ്റം പറഞ്ഞ് കമ്മറ്റിക്കാരെ എന്തെങ്കിലും വിളിച്ചിട്ട് പോയിട്ട് മറ്റൊന്ന് നോക്കി അവൻ കണ്ണു കുട്ടി തരും. നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ച് കൃത്യമായി ഇബാദത്തെടുക്കുന്ന ഒരുത്തനാണെങ്കിൽ നമ്മൾ ഒരുത്തന്റെ മുഖത്ത് നോക്കിയാൽ മതി, അവൻ അറിയാതെ മൂത്രമൊഴിക്കും. ഞാൻ അള്ളഹാനെ പേടിച്ച എന്നെ എല്ലാരും പേടിയും പേടിയും ഞാൻ എല്ലാരെയും പേടിച്ച അള്ളഹ ഒരു പേടിയില്ല. കള്ള് കുടിക്കുന്നതിന് കുറവില്ല, പെണ്ണ് കുടിക്കുന്നതിന് കുറവില്ല, പലിശ വാങ്ങുന്നതിന് കുറവില്ല. എനിക്ക് എല്ലാരും പേടി. പിന്നെ എന്ത് സ്വത്വബോധം! ഇപ്പൊ ഖബർ അല്ല പറയേണ്ടത്, മരണം അല്ല പ്രസംഗിക്കേണ്ടത്, ഇസ്തിഖാമത്ത് യക്കീനുമാ പറയേണ്ടത്. ഈമ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്തുകൊണ്ട് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം? ഇപ്പൊ അല്ലാതെ ഉലുവിന്റെ ഫർള് എത്ര, ശർത്ത് എത്ര, സുന്നത്ത് എത്ര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും എടുക്കാൻ സമയമില്ല. ഇപ്പോ ഒരു പ്രശ്നം വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ പിടിച്ചു നിർത്താം ഉമ്മത്തിനെ പഠി? അതുകൊണ്ട് ഞാൻ എല്ലാ വേദികളിലും പറയാം, എല്ലാ വേദികളിലും പറയാം, നമ്മൾ വിഷയങ്ങൾ ഉസ്താദുമാർക്ക് കൊടുക്കുമ്പോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ഈമാൻ എങ്ങനെ വർദ്ധിപ്പിക്കാം. ഇതാ തുലിയത്തു അലൈഹിമായ തുസാദത്തു ഈമാന. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കണം. അതിനെപ്പറ്റി ഉമ്മത്തിനെ പഠിപ്പിക്കണം. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഹബീബ് എത്ര നരച്ച ആൾ, ഓരോരുത്തരും നരച്ചവരെ മുമ്പിലുണ്ട്. എങ്ങനെ നരച്ചത്? പ്രായം വന്നിട്ട് നരച്ചതാ. 18 വയസ്സല്ലല്ലോ ആചാര, 80 വയസ്സാവൂലേ, 70 വയസ്സാവൂലേ നര വന്നത്? അങ്ങനെയാണ് ഓരോരുത്തരും നരച്ചത്, പ്രായം വന്നിട്ടാണ്. എന്റെയും നിങ്ങളുടെ ഹബീബ് നരച്ചു 24 or 20 ഒക്കെ രോമം ഉണ്ടെന്നാണ്. എനിക്ക് എണ്ണ ഓർമ്മയില്ല. ഷമായിൽ തുർമുദിയിൽ പറയാം, ദാടിയും തലമുടിയും കൂടെ എണ്ണി നോക്കിയ 24 താഴെ, അല്ലേ 21 or 24 25 അപ്പുറം പോയിട്ടില്ല ഒരു രൂപായത്തിൽ. അപ്പൊ ഇത്ര രോമങ്ങൾ. എന്നിട്ട് ഹദീസിൽ പറയുന്നു, നബി തങ്ങൾ ഈ എണ്ണ തേക്കും, നന്നായിട്ട് എണ്ണ തേക്കും തലയിൽ. ഈ എണ്ണ തേക്കുമ്പോ ഈ നര വന്ന മുടി കറുത്ത മുടിയുടെ അടിയിൽ പോകും, അല്ലാതെ മറ്റേ ബ്രഷ് മുക്കി അടിക്കുന്നല്ല. നമ്മളെ ചെയ്യ പോലെ ബ്രഷിൽ മുക്കി അടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഡൈ അടിക്കുന്നത് അതല്ല. അതല്ല, നബി തങ്ങൾ എണ്ണ തേക്കുമ്പോ ഈ വെള്ളമുടി കറുത്ത മുടിയുടെ അടിയിലോട്ട് കയറി പോകും. അത്ര രോമം നരച്ചിട്ടുള്ളൂ. ഈ നര വന്ന എന്തിനാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദ്, ഹൂദ് എന്ന സൂറത്താണ് എന്നെ നരപ്പിച്ചത്. ഒരാൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ശയ്യബത്തിനി ഹൂദ്, ഹൂദ് എന്ന സൂറത്താണ് എനിക്ക് നരച്ച് നര വന്നത്, ടെൻഷൻ വന്നിട്ടാ നരച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ഹൂദ് എന്ന സൂറത്തിൽ ഏതായത്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫസ്തഖീം കമാ ഉമിർത്ത്, അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അടി ഉറച്ച് ഈമാനോടെ നിൽക്കണം എന്ന് ആയത്ത് ഇറങ്ങിയപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് നബി നരച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമ്മത്തിനെ അടി ഉറച്ച് നിൽക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ.